അങ്ങനെ ഓൾ ഇന്ത്യയുടെ മോപ്പപ്പ് അലോട്ട്മെന്റ് അഥവാ തേർഡ് റൗണ്ട് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തു. എൻ്റെ ഒക്കെ ഒരു അഭിപ്രായത്തിലുണ്ടായിരുന്ന അത്ര റാങ്ക് വന്നിട്ടില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നത് എല്ലാവരും പ്രതീക്ഷിച്ചതിലും കുറഞ്ഞ റാങ്കിലാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് നോക്കാം എത്ര മാർക്ക് കിട്ടിയവർക്കാണ് ആദ്യം MBBSന് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്, പിന്നീട് BDS, ASA, എയിംസിൽ എത്ര മാർക്ക് കിട്ടിയവർക്ക് അഡ്മിഷൻ ലഭിച്ചു, എത്ര റാങ്ക് കിട്ടിയവർക്ക് അഡ്മിഷൻ ലഭിച്ചു എന്നൊക്കെ ഡാറ്റ അനലൈസ് ഉണ്ടാക്കിയൊരു റിപ്പോർട്ടാണ്. അത് പ്രകാരം നമുക്ക് നോക്കാം. ആദ്യം MBBSന്റെ നോക്കാം. നാഗാലാൻഡിൽ നാഗാലാൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അഡ്മിഷൻ പോയിരിക്കുന്നത്. 22,663 എന്നുള്ള റാങ്കിലാണ് ഓപ്പൺ കാറ്റഗറി പോയിരിക്കുന്നത്. അവരുടെ മാർക്ക് 611. 611 മാർക്കുള്ള ഒരാൾക്കാണ് അവസാനമായിട്ട് ഓൾ ഇന്ത്യയിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. അവിടെ തന്നെ 22,784 പോയിട്ടുള്ളൂ. 611 OBC. EWS മണിപ്പൂരിലാണ് പോയിരിക്കുന്നത്, 608 മാർക്ക്, 24,659. തമിഴ്നാട്ടിലാണ് SC പോയിരിക്കുന്നത്, 123,215, 486 മാർക്ക്. തമിഴ്നാട് തന്നെ ST 159,636, 453 മാർക്കാണ് പോയിരിക്കുന്നത്. ഇതാണ് ഒരു അവസാന റാങ്കുകൾ MBBS പോയിരിക്കുന്നത്. ഇപ്പോൾ അവസാന അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോൾ വലിയൊരു മാറ്റമൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ സ്കോറും കൂടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും. 612 പോയിട്ട് 611 പോയി, രണ്ടിലും 611 തന്നെയാണ് പോയിരിക്കുന്നത്. OBC കാറ്റഗറിയിൽ EWSലൊക്കെ ചെറിയ മാറ്റം, 559 റാങ്ക് അല്ലെങ്കിൽ 328 റാങ്ക്, 229 റാങ്കിൻ്റെ ഒക്കെ മാറ്റങ്ങളാണുള്ളത്. SCയിലും ST യിലുമാണ് കാര്യമായിട്ടൊരു 6,000-14,000 ഒക്കെ മാറ്റം വന്നിരിക്കുന്നത്. വലിയൊരു മാറ്റം വന്നിട്ടില്ല സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഘടകം. ഇനി സ്ട്രാ വേക്കൻസിയിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് പ്രിഡിക്റ്റബിൾ അല്ല. എത്ര സീറ്റുണ്ട്, സീറ്റ് മെട്രിക്സ് ഒക്കെ വിടുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടുകയുള്ളൂ. ഇനി എയിംസിലെ അവസാന റാങ്കുകൾ. എയിംസിൽ ഓപ്പൺ കാറ്റഗറിയിൽ മധുരയിൽ 6,806 റാങ്ക് പോയിരിക്കുന്നു, അതായത് 650 മാർക്കിന് പോയിരിക്കുന്നു. വലിയൊരു മാറ്റം അവിടെ എയിംസിൽ കാണാം. 57 മാർക്കിൽ നിന്ന് 50 മാറിയിട്ടുണ്ട്. OBC 7,901 പോയിട്ടുണ്ട്, 646 മാർക്കിൽ. EWS കാറ്റഗറി 8,472 അവസാനമായിട്ട് പോയിരിക്കുന്നത്, എയിംസ് മധുരയിൽ തന്നെ 645 മാർക്ക്, 47 നിന്ന് 45 മാറിയിട്ടുണ്ട്. SC പോയിരിക്കുന്നത് 52,252, 565 മാർക്ക്. ST പോയിരിക്കുന്നത് 90,498, 519. എയിംസ് മധുരയിൽ തന്നെ അവസാന മാർക്കിൽ പോയിരിക്കുന്നതാണ് എയിംസിൻ്റെ ഒരു ഡാറ്റ എന്ന് പറയുന്നത്. പിന്നെ BDSന്റെ അവസാന റാങ്കുകൾ നോക്കാം. 46,223, 554 മാർക്കിലാണ് പോയിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ കടപ്പ ഗവൺമെൻറ് കോളേജ്, ഡെൻ്റൽ കോളേജിലാണ് പോയിരിക്കുന്നത്. OBC കാറ്റഗറി 49,078, 569 മാർക്കിൽ. MGD ആൻഡ് ഹോസ്പിറ്റൽ പുതുച്ചേരിയിലാണ് പോയിരിക്കുന്നത്. EWS കാറ്റഗറി പോയിരിക്കുന്നത് 59,859 കോഴിക്കോട് ഗവൺമെൻറ് കോളേജിൽ. ഈ ഒരു മാർക്കിന് EWSന് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു. മറ്റൊന്ന് പോയിരിക്കുന്നത് SC പോയിരിക്കുന്നത് 168,817 ആണ്. കർണാടകയിലെ ബെല്ലേരി ഗവൺമെൻറ് DC ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പോയിരിക്കുന്നത്. ST പോയിരിക്കുന്നത് 216,730 ആണ്. അണ്ണാമലൈ തമിഴ്നാടുള്ള കോളേജിലാണ്, രാജാ മുത്തയ്യ ഡെൻ്റൽ കോളേജിലാണ് ഈ ഒരു മാർക്കിന് അവസാനമായിട്ട് പോയിരിക്കുന്നത്. ഇതാണ് BDSന്റെ അവസാന റാങ്കുകൾ എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് BSC നഴ്സിംഗ് ആണ്. BSC നഴ്സിംഗ് റാക്ക് ന്യൂഡൽഹിയിൽ പോയിരിക്കുന്നത് 121,326, 488 മാർക്കിലാണ്. OBC പോയിരിക്കുന്നത് 480 മാർക്കിലാണ്, 129,445. EWS പോയിരിക്കുന്നത് 474 മാർക്കിലാണ്, 135,885. SC പോയിരിക്കുന്നത് 394 മാർക്കിലാണ്, 239,119. ST പോയിരിക്കുന്നത് 339 മാർക്കിലാണ്, 336,471. ഇങ്ങനെയാണ് BSC നേഴ്സിംഗിൻ്റെ അവസാന റാങ്കുകൾ. ഇനി പറയാനുള്ളത് എനിക്ക് തോന്നുന്നു ESIയുടെ റാങ്ക് നമ്മൾ പറഞ്ഞില്ല. അതൊന്നും ESI വരുന്ന സമയത്ത് 64,106 പോയിട്ടുണ്ട് കൊൽക്കത്തയിൽ, 550 മാർക്കിന്. OBC അത് 71,524, 541 മാർക്കിന് കൊൽക്കത്തയിൽ പോയിട്ടുണ്ട്. മറ്റൊന്ന് EWS 76,992 ഗുൽബർഗ കർണാടകയിലാണ് പോയിരിക്കുന്നത്, 534. SC 227,085, 405 മാർക്കിന് പാട്ന ബീഹാറിൽ പോയിരിക്കുന്നു. ST 70,746 കൊല്ലത്ത് പോയിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ EWSന്റെ അവസാന റാങ്കുകൾ എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഡീംഡ് കോളേജ് കാണിക്കുന്നുണ്ട്. ഡീംഡ് കോളേജ് കാണിക്കുന്നത്
990,659,657 ഡീംഡ് കോളേജിൽ എം ബി ബി എസിന് അവസാന അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ചെറിയ മാർക്ക് ഉണ്ടാവുള്ളത് 135-140 കാര്യങ്ങളുടെ മാർക്ക് എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ഒരു അനലൈസിങ് എന്ന് പറയുന്നത്. ഡാറ്റ അനുസരിച്ചിട്ടുണ്ടായിരുന്ന അനലൈസിങ് ആണ്. മാക്സിമം നിങ്ങൾ തീരുമാനത്തിലേക്ക് എത്തേണ്ട സമയമാണ് ഇനി. നിങ്ങൾ എം ബി ബി എസ് തന്നെ കണ്ടിന്യൂ ചെയ്യണോ, അല്ലെങ്കിൽ ബി ഡി എസ് എടുക്കണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അബ്രോഡ് പോകണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാരാമെഡിക്കൽ കോഴ്സിന് ജോയിൻ ചെയ്യണോ, വളരെ ശക്തമായിട്ട് അതിനെ ആലോചിക്കുക, റിപ്പീറ്റ് ചെയ്യണമെന്നൊക്കെ ആലോചിക്കുക. ഇനി എന്തായാലും മോപ്പപ്പ് അലോട്ട്മെൻറ്റിൽ വലിയൊരു മുന്നേറ്റമൊന്നും പ്രതീക്ഷിക്കാൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത്. എനിവേ സീറ്റ് മെട്രിക്സ് വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതേപോലെ കേരളത്തിൻ്റെ തേർഡ് അലോട്ട്മെൻറ്റ് വരാനുണ്ട്, അവിടെ നമുക്ക് മോപ്പപ്പ് അലോട്ട്മെൻറ്റിൽ എന്തൊക്കെ സംഭവിക്കാന്നുള്ളത് കാത്തിരുന്ന് കാണാം. അതുവരെ വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസുകളൊക്കെ ചാനലിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യും. ഇനി എത്ര പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാം. നോക്കിയിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.